ഫാദർ, മാളവിയെ സുരക്ഷിതമായി ഏൽപ്പിക്കാൻ പറ്റിയൊരു സ്ഥലം ഇതല്ലാതെ മറ്റൊരിടമില്ല. മാളവിയെ വീട്ടിലാക്കാമെന്ന് വെച്ചാൽ അവിടം സുരക്ഷിതമല്ല. മാളവിക ജീവിച്ചിരിക്കുന്നെന്നറിഞ്ഞാൽ തീവ്രവാദികൾ ആ കുടുംബത്തെ തന്നെ നശിപ്പിക്കും. അതിനു മുമ്പ് ഞങ്ങൾക്ക് ചില കാര്യങ്ങൾ ചെയ്തു തീർക്കാനുണ്ട്. അതിനിടയിൽ ഞങ്ങൾക്ക് എന്തെങ്കിലും സംഭവിച്ചു പോയാൽ മാളവികയുടെ ജീവൻ ഫാദറിന്റെ കയ്യിൽ സുരക്ഷിതമായിരിക്കണം. കർത്താവ് എപ്പോഴും നന്മയുടെ ഭാഗത്തായിരിക്കും. താങ്ക് യു ഫാദർ. ഞങ്ങൾ ഏറ്റെടുത്ത ദൗത്യം പൂർത്തീകരിക്കാൻ ഫാദർ ദൈവത്തോട് പ്രാർത്ഥിക്കണം. കർത്താവ് നിങ്ങളോടുകൂടെയുണ്ട്, നിങ്ങളെ അനുഗ്രഹിക്കും. കരയരുതെന്ന് പറയാൻ എനിക്ക് അവകാശമില്ല. വിധിയത്തെടുക്കാൻ നമുക്കാവില്ലല്ലോ. നമ്മളെ പിരിക്കാൻ ദൈവത്തിന് പോലും പറ്റില്ല. കർത്താവിന്റെ കാരുണ്യം ഒന്നുകൊണ്ട് മാത്രമാണ് അനന്തനും അപ്പുക്കുട്ടനും അവിടെ എത്താൻ കഴിഞ്ഞതും നെൽസന്റെ ജീവൻ രക്ഷിക്കാൻ സാധിച്ചത്. ദൈവ എനിക്കുന്ന ശിക്ഷയാ. ഒരുപാട് പണം തരാന്ന് പറഞ്ഞപ്പോ ഞാനെല്ലാം മറന്നു. മാളവികമായൊരു ജീവിതം, അതുമാത്രമായിരുന്നു എന്റെ സ്വപ്നം. അതുകൊണ്ടാ ഞാൻ ഫാദറിനോട് പോലും. പശ്ചാത്താപമാണ് ഏറ്റവും വലിയ പ്രായച്ചിത്തം. കർത്താവ് എപ്പോഴും നിന്നോടുകൂടെയുണ്ട്.